തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ മകനും മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ നടത്തിയ അതിനീചമായ ഒരു പ്രസ്താവന, സനാതനധർമ്മം മാരകമായ പകർച്ചവ്യാധി പോലെയാണെന്നും അത് നിർമ്മാർജ്ജനം ചെയ്യണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ആ പ്രസ്താവനയിൽ താൻ ഉറച്ചു നിൽക്കുകയാണെന്ന് പിന്നീട് വ്യാപകമായ പ്രതിഷേധങ്ങൾക്കിടയിലും അദ്ദേഹം ആവർത്തിക്കുകയാണ്. ഇക്കാര്യത്തിൽ IND മുന്നണിയിൽ തന്നെ എതിരഭിപ്രായങ്ങൾ ഉയർന്നു വരുമ്പോഴും കോൺഗ്രസ് എടുക്കുന്ന സമീപനം ഈ രാജ്യത്തെ ജനങ്ങളെ ആകെ നിരാശപ്പെടുത്തുന്ന ഒരു സമീപനമാണ്. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് മലയാളി കൂടിയായിട്ടുള്ള ശ്രീ KC വേണുഗോപാൽ ഇത് അവരുടെ ഒരു അഭിപ്രായ പ്രകടനം മാത്രമാണ് എന്നുള്ള നിലയ്ക്കാണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീ KC വേണുഗോപാൽ ഒരു കോൺഗ്രസ്സുകാരനാണല്ലോ. കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ആദരണീയനായ നേതാവായിരുന്ന ശ്രീ മഹാത്മാഗാന്ധി, നമ്മുടെ രാഷ്ട്രപിതാവ്, എന്താണ് സനാതനധർമ്മത്തെക്കുറിച്ച് പറഞ്ഞതെന്നെങ്കിലും ശ്രീ KC വേണുഗോപാൽ ഒരു തവണ വായിച്ചു നോക്കേണ്ടതായിരുന്നു. ഗാന്ധിജി എല്ലായ്പ്പോഴും അവകാശപ്പെട്ടത് ഞാനൊരു സനാതന ഹിന്ദുവാണെന്നാണ്. മഹാത്മാഗാന്ധി സനാതന ഹിന്ദുവാണ് എന്ന് അഭിമാനപൂർവം പറയുമ്പോഴാണ് ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ഉദയനിധി സ്റ്റാലിൻ്റെ പ്രസ്താവനയെ തള്ളിപ്പറയാൻ തയ്യാറാവാതെ അതിനെ ന്യായീകരിക്കുന്ന നിലപാടുമായി രംഗത്ത് വന്നിട്ടുള്ളത്. എനിക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോട്, ശ്രീ VD സതീശനോടും ശ്രീ K സുധാകരനോടും ചോദിക്കാനുള്ളത്, KC വേണുഗോപാലിൻ്റെ അഭിപ്രായം തന്നെയാണോ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കും ഉള്ളത് എന്നാണ്. സനാതനധർമ്മം മാരകമായ പകർച്ചവ്യാധി പോലെയാണെന്നും അത് നിർമ്മാർജ്ജനം ചെയ്യേണ്ടതാണെന്നുമുള്ള ഉദയനിധി സ്റ്റാലിൻ്റെ പ്രസ്താവന VD സതീശനും K സുധാകരനും അംഗീകരിക്കുന്നുണ്ടോ, അത് തള്ളിപ്പറയാൻ തയ്യാറാകുമോ അംഗീകരിക്കുന്നില്ലെങ്കിൽ, എന്താണ് നിങ്ങളുടെ ഇക്കാര്യത്തിലുള്ള നിലപാട്? CPMനെ സംബന്ധിച്ച് അവർ നേരത്തെയും DMKയുടെ സമീപനത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളവരാണ്. തമിഴ്നാട്ടിൽ ശ്രീ സ്റ്റാലിനും ഒന്നിച്ചൊരു പൊതുസമ്മേളനത്തിൽ ശ്രീ പിണറായി വിജയൻ സനാതനധർമ്മം അതിനെ ഉന്മൂലനം ചെയ്യണമെന്നുള്ള നിലയിൽ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. CPIM സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ, ഹിന്ദുധർമ്മത്തെ നശിപ്പിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടിട്ടുള്ളൊരു പാർട്ടിയാണ്. അതുകൊണ്ടാണ് അവർ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചത്, അവർ ഗണപതി മിത്താണെന്ന് പറഞ്ഞത്, വിശ്വാസ പ്രമാണങ്ങളെയെല്ലാം ചവിട്ടി മതിക്കുന്നത്. അപ്പോഴും കോൺഗ്രസ് ഞങ്ങൾ ബഹുസ്വരതയിൽ വിശ്വസിക്കുന്നവരാണെന്നും ഞങ്ങളെല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നവരാണെന്നും CPMൻ്റെ വർഗീയ നിലപാടിനെ എതിർക്കുന്നവരാണെന്നും പറഞ്ഞ് ഇവിടെ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ്. ശബരിമലയിൽ എടുത്ത നിലപാട് തെറ്റായിപ്പോയി എന്ന് പറയുകയും ഗണപതി മിത്താണെന്ന് പറയുന്നതിനെതിരെ എതിരായിട്ടൊരു പ്രസ്താവനയെങ്കിലും ഇറക്കിയവരാണ്. പക്ഷേ ഈ കാര്യത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് രാജ്യം മുഴുവൻ വേരുകളുള്ള ഒരു പാർട്ടി, ഇന്ത്യ എത്രയോ വർഷം ഭരിച്ച ഒരു പാർട്ടി, ശ്രീ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും നയിക്കുന്ന ഒരു പാർട്ടി സനാതനധർമ്മത്തെ നശിപ്പിക്കണം, നിർമ്മാർജ്ജനം ചെയ്യണം എന്ന് പറഞ്ഞ ഇത്രയും ബാലിശമായൊരു പ്രസ്താവന, ഇത്രയും മ്ലേച്ഛമായൊരു പ്രസ്താവന, ഇത്രയും പ്രകോപനപരമായൊരു പ്രസ്താവന, ഇത്രയും ധിക്കാരപരമായൊരു പ്രസ്താവന, ഇത്രയും ആക്ഷേപാർഹമായിട്ടുള്ളൊരു പ്രസ്താവന, അത് ഈ അടുത്ത കാലത്തൊന്നും ഇന്ത്യയിലുണ്ടായിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും പരസ്യമായി പറയാൻ ധൈര്യം കാണിക്കാത്ത ഒരു നീചമായ പ്രസ്താവനയോട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു മൃദു സമീപനം കോൺഗ്രസ് സ്വീകരിക്കുന്നത്? കോൺഗ്രസ് ആരെയാണ് ഭയപ്പെടുന്നത്? കോൺഗ്രസിൻ്റെ ഉദ്ദേശം എന്താണ്?
എന്തുകൊണ്ടാണ് ഒരു മതനിരപേക്ഷ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ് രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തെ നിർമാർജനം ചെയ്യണം എന്ന് പറഞ്ഞതിനോട് പ്രതികരിക്കാത്തത്? കെ സി വേണുഗോപാൽ ഇത് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഈ വർഗീയത, ഈ വിനാശകരമായ വോട്ട് ബാങ്ക് രാഷ്ട്രീയം, നീചമായ ഭൂരിപക്ഷ വിരുദ്ധ സമീപനം ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാണ്.